അത് പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന സഹാബികൾ ചോദിച്ചു, ജ്യോതിഷന്മാരെ പറ്റി ചോദിച്ചു, എന്താണ് ഈ ജ്യോതിഷം, കണക്ക് നോട്ടക്കാരുടെ അവസ്ഥ എന്താണ്? അപ്പൊ നബി പറഞ്ഞു, ലൈസു ബിശൈ, ഒന്നുമില്ലടോ, ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. നബി അവഗണിച്ചു, സഹാബികൾ വിട്ടില്ല. അവർ ഞങ്ങളോട് പലതും പറയാറുണ്ട്, അത് സത്യമാവാറുണ്ട് പ്രവാചകരെ, നിങ്ങൾ എന്താ ഒന്നുമല്ല എന്ന് പറയുന്നത്? സഹാബികളുടെ ചോദ്യമാണ്, അന്യമതസ്ഥരല്ല സഹാബികൾ. ജ്യോത്സ്യന്മാർ ഞങ്ങളോട് പലതും പറയാറുണ്ട്, അത് പലപ്പോഴും സത്യമായി പുലരാറുണ്ട്, നിങ്ങൾ എന്താ ഇത് അവഗണിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് അവന്റെ കൽപ്പനകൾ വിശദീകരിക്കുകയും പറയുകയും ചെയ്യുമ്പോഴേ ജിന്നുകളിൽപ്പെട്ടവർ അത് കട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കും. വളരെ ശ്രമിച്ചിട്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ വാക്കുകൾ കട്ട് കേൾക്കാൻ വേണ്ടി സാധിച്ചാൽ, ആകാശ ലോകത്ത് നിന്ന് കട്ട് കേൾക്കാൻ സാധിച്ചാൽ, ആ വിവരം ആ ജിന്നുകൾ അവരുടെ ഒത്താശക്കാരായ ജ്യോത്സ്യന്മാർക്ക് എത്തിച്ചു കൊടുക്കും. അതാണ് ഇവർ പറയുന്ന നൂറിലൊന്ന് സത്യമാവുന്നതിന് കാരണം എന്ന് വിശദീകരിച്ചു കൊടുത്തു. അപ്പൊ ഇതാണ് പ്രശ്നം. ഇവിടെ ആളുകൾ വല്ലാതെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താ അവിടെ പോയിട്ട് അങ്ങനെ, ഇവിടെ പോയിട്ട് അങ്ങനെ, ഫലം കിട്ടുന്നല്ലോ, മറിഞ്ഞറിയാൻ സാധിക്കുന്നുവല്ലോ. അള്ളാഹുവിന്റേതല്ല സഹായം, അത് ഒരു ലിമിറ്റ് ഇല്ലാതെ, പരിധിയില്ലാതെ എല്ലാം പറയാനും എല്ലാം അറിയിച്ചു കൊടുക്കാനും അവർക്ക് കഴിയില്ല. മറിച്ച് ഈ പൈശാചികമായ ശക്തികൾ, ജിന്നുകൾ എന്ന് പറയുന്നവർ, അവരുടെ കൂട്ടാളികളായ ആളുകൾക്ക് ചിലതൊക്കെ അറിയിച്ചു കൊടുക്കുകയും അവരുടെ കഴിവിൽപ്പെട്ടത് ചെയ്തു കൊടുക്കുകയും ചെയ്യുകയാണ്. ഒരു മുഅഹ്ഹിദായ മനുഷ്യനെ അതിൽ വഞ്ചിതനാവരുത്, അതിൽ പെട്ടുപോകരുത്, അതിനെ കേൾക്കുക, അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഭയപ്പെടുകയും ചെയ്യേണ്ടതില്ല. അത് പറയാനാണ് അള്ളാഹു ജിന്നുകളെ കുറിച്ച് പറഞ്ഞു തന്നത്. നമ്മൾ കാണാത്ത ഒരു സൃഷ്ടിയോ, ഒരു സൃഷ്ടിയുണ്ട് ഇവിടെ, അവർ തമ്മിൽ ബന്ധവുമുണ്ട് എന്ന് കാണിക്കാൻ. കണ്ടോ, അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. ജ്യോത്സ്യന്മാർ, ആ ജ്യോത്സ്യന്മാരൊക്കെ ശൈത്താൻ ചെന്ന് പറഞ്ഞു കൊടുക്കും, പലതും പറയും, പലതും പറയുമ്പോ പെട്ടുപോകരുത്, ആ ശൈത്താൻ അവന്റെ കഴിവിൽപ്പെട്ട നിലക്ക് ചെയ്തു കൊടുക്കുന്നതാണ്. ഇത് റൗഫ് മദനി മാത്രമാണോ പറയുന്നത്? അല്ല, നേരെ മറിച്ച് ദാ ഷബാബ്, ഷബാബിൽ ഇത് പറയുന്നുണ്ട്. ഷബാബിലും കൃത്യമായി പറയുന്നുണ്ട്, കേട്ടോളൂ. ഈ സംഭവത്തിന് ശേഷം പണ്ട് കട്ടിയേക്കുമായിരുന്നു ശൈത്താന്, വളരെ നേർക്ക് ഡയറക്റ്റ് പോയിട്ട് ഇങ്ങനെ കട്ടി കെട്ട് ജ്യോത്സ്യന്മാർ കൊണ്ട് കൊടുക്കുമായിരുന്നു. ഏതൊക്കെ വിശദീകരിച്ചിട്ട് പറയാണ്, ഇപ്പൊ അതില്ല. ഇപ്പൊ പഴയതുപോലെ പോയി കട്ടിയേക്കാൻ പറ്റൂല. അങ്ങനെ അത് തടസ്സപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായി. ആ സംഭവത്തിന് ശേഷം പഴയതുപോലെ ജിന്നുകൾക്ക് ആകാശത്ത് നിന്ന് വിവരം കിട്ടിയിട്ടില്ല. അത് കാരണം ഇപ്പോൾ കിട്ടുന്ന ചെറിയ ചെറിയ വിവരങ്ങൾ കള്ളങ്ങൾ ചേർത്താണ് നൽകാറ്. ഇപ്പോഴും ശൈത്താൻ കൊടുക്കുന്നുണ്ട് ജ്യോത്സ്യന്മാർക്ക്. ശൈത്താന്റെ കഴിയിൽപ്പെട്ടത് ശൈത്താൻ ജ്യോത്സ്യന്മാർക്ക് സഹായിക്കും. ചെറിയ ചെറിയ വിവരമാണ് ഇപ്പൊ കൈമാറുന്നത്. പഴയതുപോലെ അവർക്ക് സഹായിക്കാൻ കഴിയില്ല. ചെറിയ നിലക്ക് ഇപ്പോൾക്ക് അവർ കഴിയുന്നുള്ളൂ. ചെറിയ നിലക്ക് ഇപ്പോ അവരാൾ കഴിയുന്ന സഹായം ആ ശൈത്താൻമാരെ പൂജിക്കുന്നവർക്ക് ശൈത്താൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി മുസ്ലിങ്ങൾക്കും മുജാഹിദികൾക്കും ഈ ശബാബും പുടവയൊന്നും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്യുന്ന മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ് കേട്ടോ. അന്നായിഷത റളിയല്ലാഹു അൻഹാ ഖാലത്ത് സഅല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചോദിച്ചു, നാസുൻ കുറച്ച് ആളുകൾ ചോദിച്ചു, അനിൽ കുഹാൻ, കുഹാനുകൾ, ആ കുഹാനുകൾ ജ്യോത്സ്യന്മാരെ കുറിച്ച് ഒരിക്കലും നബിയോട് ചോദിച്ചു. എന്താ നബി, ഈ ജ്യോത്സ്യൻ, ഈ കുഹാനുകൾ, കാഹിന്, ആ ജ്യോത്സ്യന്മാർ, അവരെ കുറിച്ച് എന്താ നബി പറയേണ്ടത് എന്ന് നബിയോട് ചോദിച്ചു. ആ സമയത്ത് നബി പറഞ്ഞു, ലൈസ ബിശൈ, അവരൊന്നുമല്ല, ജ്യോത്സ്യന്മാരൊന്നുമല്ല, ഒരു ചുക്കുമല്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നഹും യുഹദ്ദിസൂന അഹ്യാനൻ ബിശൈഇൻ ഫയകൂനു ഹഖാ, ഞങ്ങളോട് ചിലപ്പോൾ ചില കാര്യങ്ങൾ ജ്യോത്സ്യന്മാർ പറയാറുണ്ടല്ലോ, അത് പറയുമ്പോൾ ഫയകൂനു ഹഖാ, അത് സത്യമായി വരാറുമുണ്ടല്ലോ നബിയെ. ചില ജ്യോത്സ്യന്മാർ ചിലപ്പോൾ പറയുമ്പോ അത് സത്യമായി വരാറുണ്ടല്ലോ നബിയോട് ചോദ്യം. فقال رسول الله صلى الله عليه وسلم ആ സമയത്ത് നബി പറഞ്ഞു, തിൽക്കൽ കലിമത്തു മിനൽ ഹഖ്, ആ പറയുന്നത് സത്യത്തിൽ നിന്നുള്ള ചില കലിമത്തുകളാണ്. എങ്ങനെയാണ് അവർ കിട്ടിയത്? യഖ്തഫുഹ മിനൽ ജിന്നി ഫയഖുറുഹ ഫീ ഉദ്നി വലിയിഹി, അത് ശൈത്താൻ തട്ടിയെടുക്കുന്നതാണ്, ജിന്നുകൾ തട്ടിയെടുത്തു കൊണ്ടുവരുന്നതാണ്. അത് തന്റെ മിത്രത്തിന്റെ അല്ലെങ്കിൽ ഈ ജ്യോത്സ്യന്റെ ചെവിയിൽ ഇങ്ങനെ കുറുകി കൊടുക്കും. അതോടൊപ്പം തന്നെ 100 കള്ളം കൂടി അതോടൊപ്പം ആ ശൈത്താൻ ചേർത്തും കൊടുക്കും. 100 കള്ളവും കൂടി ചേർത്തിട്ട് തട്ടിയെടുത്തു കൊണ്ടുവരുന്ന ഹക്കായ കലിമത്തുകളെ ആ ജിന്ന് തന്റെ ജ്യോത്സ്യന്റെ ചെവിയിൽ ഇങ്ങനെ കുറുകി കൊടുക്കും. ഇത് സക്കരിയ സലാഹി പറഞ്ഞതല്ല,
ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോ ഇനിയിപ്പോ ഹദീസിനെതിരെ മുഹമ്മദ് നബിക്കെതിരെ വാള്. നവയാഥാസ്ഥികൻ ആര്? മുഹമ്മദ് നബി. നവയാഥാസ്ഥികൻ കുഫറിലേക്ക് വിളിച്ചു കൊണ്ടുപോണ ആള്, ശിർക്ക് പറയുന്ന ആള്, ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആള്. ഓ ജിന്ന്, ജിന്ന് പൂജകന്മാരായ ജ്യോത്സ്യന്മാരെ സഹായിക്കുന്നോ? ഹേയ്, അത് നമുക്ക് പറ്റൂല. ഇനിയിപ്പോ പറയൂ എന്ത്? അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. മുജാഹിദുകൾ ഹദീസ് ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പൊ അങ്ങനെ നമ്മൾ ആരും ഹദീസ് കണ്ടിട്ടില്ല. അതിപ്പോ ചില അൽബാനിയൻ സിദ്ധാന്തക്കാർ ഇറക്കുകയാണ്. അങ്ങനൊന്നും പറയണ്ട, അങ്ങനൊന്നും പറഞ്ഞു പോകണ്ട. നേരെ മറിച്ച് കണ്ടോളൂ മലയാളത്തിലെ ഇത്. അത്യാവശ്യം ബുഖാരി മുസ്ലിം മറിച്ചു നോക്കാൻ പറ്റിയില്ലെങ്കിൽ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അമാനി മൗലവി ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്, ഇസ്ലാമിക ജീവിതം എന്നാണ് എന്റെ പേര്. അതിന്റെ അകത്ത് കൃത്യമായി ഹർക്കത്തൊക്കെ ഇട്ട് ഹദീസൊക്കെ എഴുതിയിട്ട് എന്റെ അർത്ഥം ചൂണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോ അറബി തൽക്കാലം വായിക്കാൻ അറിയില്ലെങ്കിലും അതിങ്ങനെ അത്യാവശ്യം നോക്കിയാൽ ഹദീസ് വായത്തൊക്കെ അവിടെ നിന്ന് കിട്ടും. അങ്ങനെ പഠിക്കാൻ വേണ്ടി എഴുതിയൊരു ബുക്കാണ് ഇസ്ലാമിക ജീവിതം. ഏയ്, ആ ഇസ്ലാമിക ജീവിതത്തിൽ ഈ ഹദീസ് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. മറിച്ച് നോക്കിക്കോളൂ, ആ ഇസ്ലാമിക ജീവിതത്തിന്റെ 436-ാമത്തെ ഹദീസ് അവിടെ കൃത്യമായി ഇസ്ലാമിക ജീവിതത്തിൽ അമാനി മൗലവി, അമാനി മൗലവി എഴുതിയോ? അമാനി മൗലവി നവയാഥാസ്ഥികൻ, ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആള്. ആ പറ നിങ്ങള്, നിങ്ങൾ പറയും, അതല്ല അതിനപ്പുറവും പറയും. കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ തൗഹീദിന്റെ വെളിച്ചം അണഞ്ഞുകൊണ്ടിരിക്കുന്നു, സുന്നത്തിന്റെ വെളിച്ചം അത് തല്ലിക്കെടുത്തിക്കൊണ്ടിരിക്കുന്നു. റബ്ബ് കാണിച്ചു തന്ന ഹിദായത്തിന്റെ വഴിയിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു നടക്കുന്നു. അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഒന്ന് വായിച്ചു നോക്കൂ, അമാനി മൗലവി എഴുതിയിട്ടില്ലേ അത്? അമാനി മൗലവി എഴുതിയതെങ്കിലും ഒന്ന് വായിച്ചു കൂടായിരുന്നോ? എന്നിട്ടല്ലേ സക്കറിയ സലാഹിയുടെ ക്ലിപ്പ് മനസ്സിലാക്കാൻ, ആ ക്ലിപ്പ് കേൾപ്പിക്കാൻ. ഇനി അത് മാത്രമല്ല, അമാനി മൗലവി തന്നെ ഇതിൽ പറയുന്നിട്ടുള്ളത് സക്കറിയ സലാഹി പറഞ്ഞ വാചകം ഇതിന്റെ അകത്തുണ്ട്. അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകം, ആ പുസ്തകത്തിൽ സക്കറിയ സലാഹി പറഞ്ഞ വാചകം കേട്ടോളൂ. മനുഷ്യരെ വഴിപിഴപ്പിക്കാൻ നാനാവിധത്തിൽ പിശാചി ശ്രമിക്കുന്നു, ശ്രമിക്കുമെന്നും ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. ആകയാൽ ഒരു പിശാചിനെ പ്രത്യേകം സേവിച്ചില്ലെങ്കിൽ കൂടി, സേവിക്കണമെന്നില്ല, സേവിച്ചില്ലെങ്കിൽ കൂടി മറഞ്ഞ കാര്യം ഗണിച്ചും പ്രശ്നം നോക്കിയും പറയുന്ന കാര്യത്തിൽ പൈശാചിക സഹായം കിട്ടും. ജ്യോത്സ്യന്മാർക്ക് പൈശാചിക സഹായം കിട്ടും. തന്മൂലം മറ്റുള്ളവർക്ക് അറിയാൻ പ്രയാസമുള്ള പല അറിവും ഇത്തരം ജോലിയിൽ ഏർപ്പെട്ടവർക്ക് ലഭിക്കുകയും ചെയ്യും. ഇതിൽ യാതൊരു സാങ്കത്യവും ഇല്ല. പിശാചിനെ പ്രത്യേകം പൂജയും മറ്റു കർമ്മങ്ങളും നടത്തി സേവിക്കുന്നവർക്ക് അവന്റെ സേവ ലഭിക്കുന്നതിലും അസാങ്കത്യമില്ല. ഇത് ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിലില്ലേ, മലയാളത്തിലല്ലേ, ഇത് വാങ്ങാൻ കിട്ടില്ലേ, ഇത് ബുദ്ധിയുള്ളവർ വായിക്കില്ലേ, വായിച്ചവർ കാര്യം ഗ്രഹിക്കില്ലേ?